നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര ബജറ്റിൽ സ്വർണ്ണ കുറയുമെന്ന് പ്രഖ്യാപിച്ചത് വെറുതെ സ്വർണ്ണവില കുതിക്കുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് പ്രഖ്യാപനങ്ങൾ സ്വർണത്തോട് താല്പര്യമുള്ളവർക്ക് സ്വർണ്ണ അവസരമാണ് നൽകിയത് സ്വർണം കയ്യിലുള്ളവരെയും വാങ്ങാനിരിക്കുന്നവരെയും സന്തോഷിപ്പിക്കുന്ന മൂന്ന് പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ വന്നത് ഇറക്കുമതി തീരുവ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമായി കുറച്ചത് വാങ്ങാനിരിക്കുന്നവർക്ക് നേട്ടമായി വിൽക്കുമ്പോഴുള്ള ദീർഘകാല മൂലധന നേട്ട നികുതി ഇരുപത് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ദശാംശം അഞ്ചു പൂജ്യം ശതമാനമാക്കി കുറച്ചു ഹോൾഡിംഗ് കാലയളവ് ഇരുപത്തിനാല് വർഷമാക്കി ചുരുക്കിയതും വിൽക്കുന്നവർക്ക് ആശ്വാസമാണ് എന്തൊക്കെയാണെങ്കിലും സ്വർണ്ണവില കുതിക്കുന്നു ആഗോള വിപണിയുടെ ചുവട് പിടിച്ച് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ കുതിപ്പുണ്ടായി യൂറോപ്പിലെ കേന്ദ്ര ബാങ്കായ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് മുഖ്യ പലിശ നിരക്ക് കാല് ശതമാനം കുറച്ചതും അമേരിക്കയിലെ സാമ്പത്തിക അനിശ്ചിതത്വങ്ങളുമാണ് സ്വർണത്തിലേക്കുള്ള നിക്ഷേപം കൂട്ടുന്നത് ഇന്നലെ കേരളത്തിൽ പവൻ വില തൊള്ളായിരത്തി രൂപ വർദ്ധിച്ച് അമ്പത്തി നാലായിരത്തി അറുന്നൂറ് രൂപയിലെത്തി ഗ്രാമിന്റെ വില നൂറ്റി ഇരുപത് രൂപ ഉയർന്ന് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിലെത്തി ആഗോള വിപണിയിൽ ഇന്നലെ സ്വർണ്ണവില ഔൺസിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഡോളറായി ഉയർന്നിരുന്നു ഇരുപത്തിനാല് ക്യാരറ്റ് തനിതംഗത്തിൻ്റെ വില നിലവിൽ എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഉപഭോക്താക്കൾ വലയുന്നു കല്യാണ സീസണും ഉത്സവകാലവും പുരോഗമിക്കുമ്പോൾ സ്വർണ്ണവിലയിലെ വൻകുതിപ്പ് ഉപഭോക്താക്കളെ വലയ്ക്കുകയാണ് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ രാജ്യാന്തര വിപണിയിൽ സ്വർണവില രണ്ടായിരത്തി അറുപത്തി മൂന്ന് ഡോളർ ആയിരുന്നു ഇതുവരെ അഞ്ഞൂറ്റി ഡോളറിന്റെ വർധനയാണ് നേടിയത് ഇക്കാലയളവിൽ സംസ്ഥാനത്തെ ഗ്രാമിന്റെ വില അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപയിൽ നിന്ന് തൊള്ളായിരത്തി എഴുപത് രൂപയുടെ വർധനയോടെ ആറായിരത്തി എണ്ണൂറ്റിഇരുപത്തി അഞ്ച് രൂപയിൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ കേന്ദ്ര സർക്കാർ സ്വർണത്തിന് ഇറക്കുമതി തീരുവ കുറച്ചതാണ് ഇന്ത്യയിലെ സ്വർണവില റെക്കോർഡിന് താഴെ തുടരാൻ കാരണം നിലവിൽ ഒരു പവൻ സ്വർണം വാങ്ങുന്നതിന് അമ്പത്തി ഒമ്പതിനായിരം രൂപയിലധികം ചെലവഴിക്കണം കഴിഞ്ഞ മൂന്ന് ദിവസമായി സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില അമ്പത്തി മൂന്നായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ആറായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് സെപ്റ്റംബർ ആറിനായിരുന്നു ഈ മാസത്തെ ഏറ്റവും ഉയർന്ന സ്വർണ്ണവില രേഖപ്പെടുത്തിയത് അന്നത്തെ ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില അമ്പത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായിരുന്നു സെപ്റ്റംബർ രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടായിരുന്നില്ല സ്വർണം വാങ്ങുമ്പോൾ പവന്റെ വിലയോടൊപ്പം പണിക്കൂലി നികുതി ഹോൾമാർക്കിംഗ് നിരക്കുകൾ തുടങ്ങിയവ കൂടി നൽകണം ശരാശരി അഞ്ച് ശതമാനമാണ് പണിക്കൂലിയും മൂന്ന് ശതമാനം ജി എസ് ടിയും നൽകണം അത്തരത്തിൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഏകദേശം അമ്പത്തെട്ടായിരം രൂപ നൽകേണ്ടി വരും അതേസമയം ഒരു ഗ്രാം വെള്ളിയുടെ വില തൊണ്ണൂറ് രൂപയും ഒരു കിലോഗ്രാം വെള്ളിയുടെ വില തൊണ്ണൂറായിരം രൂപയുമാണ് ആഗോള വിപണിയിൽ സ്വര്ണ്ണവിലയില് മാറ്റം സംഭവിക്കുകയാണ് നിലവിൽ സ്വർണം ഔൺസിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി രണ്ട് ദശാംശം പൂജ്യം ഒൻപത് ഡോളറിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആഗോള സ്വർണ്ണവിലയിൽ അഞ്ച് ഡോളറോളം കുറവുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മുപ്പത് ദിവസത്തെ സ്വർണ്ണവിലയിലെ കയറ്റം ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനം മാത്രമാണ് കല്യാണ സീസൺ ഉത്സവകാലവും പുരോഗമിക്കുമ്പോൾ സ്വർണ്ണവിലയിലെ വൻകുതിപ്പ് ഉപഭോക്താക്കളെ വലയ്ക്കുകയാണ് സ്വർണ്ണവിലയിൽ വലിയ ഉയർച്ച താഴ്ചകൾ രേഖപ്പെടുത്തിയ ഒരു മാസമാണ് കടന്നു പോയത് ഓഗസ്റ്റിൽ സ്വർണ്ണം വാങ്ങാൻ നല്ല അവസരമുണ്ടായിരുന്നു എന്നാൽ ഈ അവസരത്തിന് പിന്നാലെ വലിയ തിരിച്ചടിയും നേരിട്ടു വലിയ കുതിപ്പാണ് പിന്നീട് സ്വർണ്ണവിലയിൽ ഉണ്ടായത് അതിന് പിന്നാലെയാണ് സെപ്റ്റംബർ പന്ത്രണ്ടിന് സ്വർണ്ണവില കുറഞ്ഞിരുന്നത് ഇതിന് പിന്നാലെയാണ് ഇന്നത്തെ കുതിച്ചുചാട്ടം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത